മലക്കോട്ടെ ബാലുമനും ബിഗ് ബോസും ഒക്കെയായി ബിസി ആയിരിക്കുന്ന മോഹൻലാൽ അവസാനം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നസെന്റിനെ കാണാനായി ഇന്നസെന്റിന്റെ വസതിയിൽ മോഹൻലാൽ എത്തിയ വിവരങ്ങളാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ മോഹൻലാൽ കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങിയെന്ന് വീഡിയോ ഇട്ട് ആരാധകരും അറിയിച്ചിരുന്നു. അതിനുശേഷം മോഹൻലാൽ ഇന്നസെന്റിന്റെ വസതിയിലേക്ക് എത്തുകയാണ്. ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളെ എപ്പോഴാണ് ആദ്യം കണ്ടതെന്ന് ഓർക്കും, എന്നാൽ ഇന്നസെന്റിനെ എപ്പോഴാണ് കണ്ടതെന്ന് ഓർമ്മയില്ല. ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ ചേട്ടനെ എപ്പോഴാണ് കണ്ടതെന്ന് ഓർക്കാറില്ലല്ലോ. മിക്ക ദിവസവും വിളിക്കും, അതെല്ലാം അവസാനിക്കുന്നതും ചിരിയിലാണ്. മിക്കപ്പോഴും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഉറക്കെ ചിരിക്കാനാകാത്ത അവസ്ഥ വരുമ്പോൾ ഫോൺ വെക്കാൻ പറയും. ഞങ്ങൾ പറയാറുണ്ട്, ഒരു അപകടത്തിൽ ചേട്ടന്റെ തലച്ചോറിലെ കുറെ ദ്രാവകം നഷ്ടമായി, അതുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥയെന്ന്. എന്റെ കുടുംബത്തിലെ ഓരോ കാര്യത്തിലും ഇന്നസെന്റ് ഉണ്ടായിരുന്നു. വേദനകളുടെ കാലത്ത് അദ്ദേഹം ചേർത്ത് പിടിച്ച് നിർത്തി, എന്നെ ഒരാളും അതുപോലെ ചേർത്ത് നിർത്തിയിട്ടില്ല. ഒരു ഫോൺ വിളി കൊണ്ടുപോലും സമാധാനിപ്പിക്കാൻ അദ്ദേഹത്തിനാകും. പറഞ്ഞത് കേൾക്ക് എന്നാണ് പറയാറ്. അതിനപ്പുറത്തേക്ക് ഞാനൊരിക്കലും പോയിട്ടില്ല. സംഘടനയിലായാലും വ്യക്തി ജീവിതത്തിലായാലും ആ വാക്കിനപ്പുറം എനിക്ക് വാക്കുണ്ടായിരുന്നില്ല. ചേട്ടൻ ഓരോ സെറ്റും ഓരോ വീടാക്കി മാറ്റി. ചേട്ടന്റെ വേഷം കഴിഞ്ഞിട്ട് പോലും എത്രയോ തവണ ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അത്രയ്ക്കും എനിക്ക് ചേട്ടനെ വേണമായിരുന്നു. അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസവും സംസാരിച്ചു. ശബ്ദം വളരെ ക്ഷീണിച്ചിരുന്നു, ഒന്നും പറയാനാകാത്ത അവസ്ഥ. ചുറ്റുപാടും ആരെല്ലാമോ ഉണ്ടായിരുന്നു. അപ്പോഴും എന്തോ തമാശയാണ് പറഞ്ഞ് തുടങ്ങിയത്. എനിക്കത് പൂർണ്ണമായും കേൾക്കാനായെന്നും തോന്നുന്നില്ല. തല ഉയർത്തി നിന്നാണ് ചേട്ടൻ യാത്രയായിരിക്കുന്നത്. സിനിമയിൽ, രാഷ്ട്രീയത്തിൽ, വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം മോഹിച്ചതെല്ലാം നേടി. ഇത്രയും മോഹിച്ച് നേടിയ ആരുണ്ടാകാനാണ്? പ്രൗഢ ഗംഭീരമായ ജീവിതവും യാത്രയുമായിരുന്നു ചേട്ടന്റേത്. ഇന്നസെന്റ് എന്ന പേര് ചേട്ടനല്ലാതെ മറ്റാർക്കും ചേരില്ലെന്നും തോന്നിയിട്ടുണ്ട്. എന്തും പറഞ്ഞ് പറ്റിക്കാമായിരുന്നു. ശബ്ദം മാറ്റി വിളിച്ചിട്ടും അല്ലാതെയുമല്ല എത്രയോ തവണ പറ്റിച്ചിട്ടുണ്ട്. എന്നെയും കഥകളിലൂടെ പറ്റിച്ചിട്ടുണ്ട്. എന്താ പറയേണ്ടത്, എന്റെ ഇന്നസെന്റ് ആ പേര് പോലെ തന്നെ നിഷ്കളങ്കമായി ലോകത്തിന് മുഴുവൻ നിറഞ്ഞ ചിരിയും സ്നേഹവും സ്വാന്തനവും പകർന്ന് ഒപ്പമുള്ളവരെ ഒരു സഹോദരനെ പോലെ ചേർത്ത് പിടിച്ച് എന്ത് കാര്യത്തിനും കൂടെ നിന്ന് തണലും തലോടലുമായ നിങ്ങളുടെ വേർപാടിന്റെ സങ്കടം എങ്ങനെ വാക്കുകളിൽ ഒതുക്കും എന്നറിയില്ല. പോയില്ല എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും മനസ്സ് പറയുന്നത്. ഓരോ നിമിഷവും ആ നിഷ്കളങ്ക ചിരിയും സ്നേഹവും ശാസനീയമായി എന്റെ ഇന്നസെന്റ് എന്നും കൂടെ തന്നെ ഉണ്ടാകും. എവിടെയാണെങ്കിലും എന്ത് കാര്യത്തിനും ഓടിവരാൻ ഇനിയും നിങ്ങൾ ഇവിടെ തന്നെ കാണും.